ഔട്ടർ മെഷറിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഔട്ടർ മെഷർ എം സ്റ്റാർ ഈസ് മോണോടോണിക്. ദാറ്റ് ഈസ് ഇഫ് ഈ സബ്സെറ്റ് ഓഫ് എഫ് ദെൻ എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എഫ്. ഔട്ടർ മെഷർ മോണോടോണിക് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. സപ്പോസ് ഈ സബ്സെറ്റ് ഓഫ് എഫ്, ദെൻ സെറ്റ് എഫിൻ്റെ എല്ലാ ഓപ്പൺ കവേഴ്സും സെറ്റ് ഇയുടെയും ഓപ്പൺ കവേഴ്സ് ആയിരിക്കും. സെറ്റ് എഫിൻ്റെ ഔട്ടർ മെഷർ എം സ്റ്റാർ ഓഫ് എഫ് എഫിൻ്റെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഓപ്പൺ കവേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻ്റർവെൽസിൻ്റെ ലെങ്ത്തിൻ്റെ ടോട്ടൽ സംസിൻ്റെ ഇൻഫിമമാണ്. ദാറ്റ് ഈസ് എം സ്റ്റാർ ഓഫ് എഫ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് കളക്ഷൻ ഓഫ് സമേഷൻ ഓവർ കെ ഈക്വൽ ടു വൺ ടി ഇൻഫിനിറ്റി എൽ ഓഫ് ഐ കെ സച്ച് ദാൻ എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൽ ടു വൺ ടി ഇൻഫിനിറ്റി ഐ കെ. സെറ്റ് ഇയുടെ ഔട്ടർ മെഷർ എം സ്റ്റാർ ഓഫ് ഇ ഇയുടെ പോസിബിളായിട്ടുള്ള ഓപ്പൺ കവേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ സംസുകളുടെ ഇൻഫിമമാണ്. ദാറ്റ് ഈസ് എം സ്റ്റാർ ഓഫ് ഇ ഈക്വൽ ടു ഇൻഫിമം ഓഫ് കളക്ഷൻ ഓഫ് സമേഷൻ ഓവർ കെ ഈക്വൽ ടു വൺ ടി ഇൻഫിനിറ്റി എൽ ഓഫ് ജെ കെ സച്ച് ദാറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൽ ടു വൺ ടി ഇൻഫിനിറ്റി ജെ കെ. എഫിൻ്റെ എല്ലാ ഓപ്പൺ കവേഴ്സും ഇയുടെയും ഓപ്പൺ കവർ ആയിരിക്കും എന്നുള്ളതുകൊണ്ട് എഫിൻ്റെ എല്ലാ ഓപ്പൺ കവറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻ്റർവെൽസിൻ്റെ ലെങ്ത്തിൻ്റെ ടോട്ടൽ സംസും ഈയുടെ ഔട്ടർ മെഷർ കണ്ടുപിടിക്കുമ്പോൾ ഇൻഫിമം എടുക്കുന്ന സംസിൻ്റെ കളക്ഷനി ഉണ്ടായിരിക്കും. അതായത് എഫിൻ്റെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ കൗണ്ടബിൾ ഓപ്പൺ കവേഴ്സിൻ്റെയും കളക്ഷൻ ക്യൂ ആണെന്ന് അസ്യൂം ചെയ്യുക. ഈ കളക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ കവറിൻ്റെയും ടോട്ടൽ ലെങ്ത്തിൻ്റെ കളക്ഷൻ ക്യൂ സ്റ്റാർ ആണെന്നും വിചാരിക്കുക. ദെൻ എക്സ്റ്റെൻഡഡ് റിയൽ നമ്പേഴ്സിൻ്റെ ഒരു കളക്ഷൻ ആയിരിക്കും ക്യൂ സ്റ്റാർ. ഇൻഫിമം ഓഫ് ക്യൂ സ്റ്റാർ ആണ് എം സ്റ്റാർ ഓഫ് എഫ്. അതുപോലെ ഈയുടെ എല്ലാ പോസിബിൾ ആയിട്ടുള്ള കവേഴ്സിൻ്റെയും കളക്ഷൻ പി ആണെന്നും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സംസിൻ്റെ കളക്ഷൻ പി സ്റ്റാർ ആണെന്നും അസ്യൂം ചെയ്യുക. ഇൻഫിമം ഓഫ് പി സ്റ്റാർ ആയിരിക്കും എം സ്റ്റാർ ഓഫ് ഇ. ദെൻ എഫിൻ്റെ എല്ലാ ഓപ്പൺ കവേഴ്സും ഈയുടെയും ഓപ്പൺ കവർ ആയിരിക്കും എന്നുള്ളതുകൊണ്ട് ക്യൂ പിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഹെൻസ് ക്യൂ സ്റ്റാർ ഈസ് എ സബ്സെറ്റ് ഓഫ് പി സ്റ്റാർ. സബ്സെറ്റിൻ്റെ ഇൻഫിമം അതിൻ്റെ സൂപ്പർ സെറ്റിൻ്റെ ഇൻഫിമത്തിനേക്കാൾ കൂടുതലോ ഈക്വലോ ആയിരിക്കും. സോ ഇൻഫിമം ഓഫ് ക്യൂ സ്റ്റാർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ഓഫ് പി സ്റ്റാർ. ദാറ്റ് ഈസ് എം സ്റ്റാർ ഓഫ് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ഇ. അതിൽ നിന്നും എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എഫ് എന്ന് കിട്ടും. സോ ഔട്ടർ മെഷർ മോണോടോണിക് ആണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഔട്ടർ മെഷർ ഓഫ് എ സിംഗിൾട്ടൺ സെറ്റ് ഈസ് സീറോ. ഒരു സിംഗിൾ റിയൽ നമ്പർ മാത്രമുള്ള സെറ്റ്സിൻ്റെ ഔട്ടർ മെഷർ സീറോ ആയിരിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. ലെറ്റ് എ ഈക്വൽ ടു സിംഗിൾട്ടൺ സെറ്റ് എക്സ്, എക്സ് ബിലോങ്സ് ടു ആർ. ദെൻ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ, ചൂസ് ഐ എൻ ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവെൽ എക്സ് മൈനസ് എപ്സിലോൺ ബൈ ടു കോമ എക്സ് പ്ലസ് എപ്സിലോൺ ബൈ ടു. ദെൻ ഐ എൻ ഓപ്പണും ബൗണ്ടഡും ആയിരിക്കും. സോ എയുടെ ഒരു ഓപ്പൺ കവറാണ് ഐ എൻ. അങ്ങനെയാണെങ്കിൽ ബൈ ഡെഫിനേഷൻ എം സ്റ്റാർ ഓഫ് എ എന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ഓഫ് ഐ എൻ ആയിരിക്കും. ബട്ട് എൽ ഓഫ് ഐ എൻ ഈക്വൽ ടു എക്സ് പ്ലസ് എപ്സിലോൺ ബൈ ടു മൈനസ് ഓഫ് എക്സ് മൈനസ് എപ്സിലോൺ ബൈ ടു ഇസ് ഈക്വൽ ടു എപ്സിലോൺ. സോ എം സ്റ്റാർ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. ഏത് പോസിറ്റീവ് റിയൽ നമ്പർ എപ്സിലോൺ ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതുപോലൊരു ഐ എനും കിട്ടും. എം സ്റ്റാർ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോണും ആയിരിക്കും. ഇത് ഹോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു സീറോ ആയിരിക്കണം. സോ എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു സീറോ. ദെയർഫോർ ഔട്ടർ മെഷർ ഓഫ് എ സിംഗിൾട്ടൺ സെറ്റ് ഈസ് സീറോ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ഇതുപോലെ ഏത് ഫൈനൈറ്റ് സെറ്റ് ചൂസ് ചെയ്താലും ആ സെറ്റിൻ്റെ ഔട്ടർ മെഷർ സീറോ ആണെന്ന് പ്രൂവ് ചെയ്യാം. ആദ്യം രണ്ട് എലമെൻസ് ഉള്ളൊരു സെറ്റിൻ്റെ ഔട്ടർ മെഷർ സീറോ ആണെന്ന് പ്രൂവ് ചെയ്യാം. എയിൽ രണ്ട് എലമെൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് എക്സ് വൺ കോമ എക്സ് ടു, വേർ എക്സ് വൺ ആൻഡ് എക്സ് ടു ആർ റിയൽ നമ്പേഴ്സ്. ദെൻ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ, ടേക്ക് ഐ വൺ ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവെൽ എക്സ് വൺ മൈനസ് എപ്സിലോൺ ബൈ ഫോർ കോമ എക്സ് വൺ പ്ലസ് എപ്സിലോൺ ബൈ ഫോർ, ആൻഡ് ഐ ടു ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവെൽ എക്സ് ടു മൈനസ് എപ്സിലോൺ ബൈ ഫോർ കോമ എക്സ് ടു പ്ലസ് എപ്സിലോൺ ബൈ ഫോർ. ദെൻ കളക്ഷൻ ഓഫ് ഇൻ്റർവെൽസ് ഐ വൺ ഐ ടു എയുടെ ഒരു ഓപ്പൺ കവർ ആയിരിക്കും. ദെൻ ബൈ ഡെഫിനിഷൻ എം സ്റ്റാർ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമേഷൻ ഓവർ എൻ ഈക്വൽ ടു വൺ ടു ടു എൽ ഓഫ് ഐ എൻ. സമേഷൻ ഓവർ എൻ ഈക്വൽ ടു വൺ ടു ടു എൽ ഓഫ് ഐ എൻ ഈക്വൽ ടു എൽ ഓഫ് ഐ വൺ പ്ലസ് എൽ ഓഫ് ഐ ടു ഇസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ ടു പ്ലസ് എപ്സിലോൺ ബൈ ടു ഇസ് ഈക്വൽ ടു എപ്സിലോൺ. സോ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ, എം സ്റ്റാർ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ.
ഇത് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു സീറോ ആയിരിക്കണം. സോ എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു സീറോ. ഈ റിസൾട്ട് ഇൻഡക്ഷൻ യൂസ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്താൽ എല്ലാ ഫൈനൈറ്റ് സെറ്റിൻ്റെയും ഔട്ടർ മെഷർ സീറോ ആണെന്ന് കിട്ടും. നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഔട്ടർ മെഷർ ഓഫ് എ കൗണ്ടബിൾ സെറ്റ് ഈസ് സീറോ. ഒരു കൗണ്ടബിൾ സെറ്റിൻ്റെ ഔട്ടർ മെഷർ സീറോ ആയിരിക്കും എന്നാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സെട്ര. ബി എ കൗണ്ടബിൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ലെറ്റ് എ എൻ ഈക്വൽ ടു സിംഗിൾട്ടൺ സെറ്റ് എക്സ് എൻ. ദെൻ ഫോർ എനി എൻ ടേക്ക് ഐ എൻ ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവൽ എക്സ് എൻ മൈനസ് എപ്സിലോൺ ബൈ ടു റേസ് ടു എൻ പ്ലസ് വൺ കോമ എക്സ് എൻ പ്ലസ് എപ്സിലോൺ ബൈ ടു റേസ് ടു എൻ പ്ലസ് വൺ. ദെൻ ലെങ്ത് ഓഫ് ഐ എൻ ഈക്വൽ ടു എപ്സിലോൺ ബൈ ടു റേസ് ടു എൻ ആയിരിക്കും. എനിലാകെ സിംഗിൾ എലിമെൻ്റ് എക്സ് എൻ മാത്രമേ ഉള്ളൂ. സോ ക്ലിയർലി എൻ ഈസ് എ സബ്സെറ്റ് ഓഫ് ഐ എൻ. സോ യൂണിയൻ ഓവർ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എ എൻ ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഐ എൻ. എ ഈക്വൽ ടു യൂണിയൻ ഓവർ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എൻ ആയതുകൊണ്ട് എ ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഐ എൻ. ദെൻ ഔട്ടർ മെഷർ മോണോട്ടോണിക് ആയതുകൊണ്ട് എം സ്റ്റാർ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് യൂണിയൻ ഓവർ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഐ എൻ. ഐ എന്നുകളെല്ലാം ഇൻ്റർവൽസ് ആയതുകൊണ്ട് എം സ്റ്റാർ ഓഫ് യൂണിയൻ ഓവർ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഐ എൻ ഈക്വൽ ടു സമേഷൻ ഓവർ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എൽ ഓഫ് ഐ എൻ ആയിരിക്കും. സോ എം സ്റ്റാർ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമേഷൻ ഓവർ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എൽ ഓഫ് ഐ എൻ. ഫോർ ഈച്ച് എൻ എൽ ഓഫ് ഐ എൻ ഈക്വൽ ടു എപ്സിലോൺ ബൈ ടു റേസ് ടു എൻ ആയതുകൊണ്ട് ഇതിൽ നിന്നും എം സ്റ്റാർ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമേഷൻ ഓവർ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എപ്സിലോൺ ബൈ ടു റേസ് ടു എൻ എന്ന് കിട്ടും. ദാറ്റ് ഈസ് എം സ്റ്റാർ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ ടു പ്ലസ് എപ്സിലോൺ ബൈ ടു സ്ക്വയർ പ്ലസ് എപ്സിലോൺ ബൈ ടു ക്യൂ പ്ലസ് എക്സെട്ര, വിച്ച് ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു സ്ക്വയർ പ്ലസ് വൺ ബൈ ടു ക്യൂ പ്ലസ് എക്സെട്ര. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ഒരു ജോമെട്രിക് സീരീസ് ആണ്. വിത്ത് ഫസ്റ്റ് ടേം വൺ ബൈ ടു ആൻഡ് കോമൺ റേഷ്യോ വൺ ബൈ ടു. നമുക്കറിയാം ഫസ്റ്റ് ടേം എയും കോമൺ റേഷ്യോ ആറുമായിട്ടുള്ള ഒരു ഇൻഫൈനൈറ്റ് ജോമെട്രിക് സീരീസിൻ്റെ സമ്മ് എ ബൈ വൺ മൈനസ് ആർ ആണെന്ന്. സോ ഈ ജോമെട്രിക് സീരീസിൻ്റെ സമ്മ് വൺ ബൈ ടു ഡിവൈഡഡ് ബൈ വൺ മൈനസ് വൺ ബൈ ടു ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു വൺ. അത് യൂസ് ചെയ്താൽ എം സ്റ്റാർ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് കിട്ടും. സോ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ എം സ്റ്റാർ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. ഇത് ഹോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു സീറോ ആയിരിക്കണം. ഹെൻസ് എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു സീറോ. സോ ഒരു കൗണ്ടബിൾ സെറ്റിൻ്റെ ഔട്ടർ മെഷർ സീറോ ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്.